കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലുതൽ സി പി ഐക്ക് ആവലാതി തന്നെയാണ് അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട പല സാഹചര്യങ്ങളും സി പി ഐക്ക് ഉണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസ്സിന് വേണ്ടി മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് കൈവശമുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് സി പി ഐ വിട്ടുകൊടുത്തിരുന്നു മാണി ഗ്രൂപ്പ് തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന സീറ്റായതിനാൽ അത് അവർക്ക് എന്ന കാനം രാജേന്ദ്രന്റെ അന്തിമ തീർപ്പിലാണ് അത് തർക്കം തീർത്തത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ മൂന്ന് സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് വീണ്ടും രംഗത്തെത്തി മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ഒരു സീറ്റ് മാത്രമാണ് അന്ന് കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ചത് അത് വലിയ നിരാശ തന്നെ നൽകിയെങ്കിലും രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ജൂൺ ഒന്നിന് രാജ്യസഭയിലെ മൂന്ന് സീറ്റുകളുടെ കാലാവധി അവസാനിക്കുകയാണ് ഇടതുമുന്നണിയുടെ മൂന്ന് പേർ ഒഴിയുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എം എൽ എ മാരുടെ എണ്ണമനുസരിച്ച് രണ്ടു പേരെയും മുന്നണിക്ക് ജയിപ്പിക്കാനാകും സി പി ഐ യുടെയും കേരളാ കോൺഗ്രസിൻ്റെയും ഏറ്റവും കൂടുതൽ മുതിർന്ന നേതാക്കൾ ഒഴിയുന്ന സീറ്റ് വീണ്ടും നിലനിർത്തേണ്ടത് രണ്ട് പാർട്ടികളുടെയും ആവശ്യമാണ് സീറ്റ് ധാരണ വരാൻ ഇടതുമുന്നണി യോഗം ചേരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി സി പി എം നേതാവായ എളമരം കരീം എന്നിവരുടെ സീറ്റുകളാണ് എൽ ഡി എഫിൽ ഒഴിവ് വരുന്നത് മൂന്ന് സീറ്റുകളിൽ ഒന്ന് പ്രതിപക്ഷത്തിന് ലഭിക്കും ശേഷിക്കുന്ന രണ്ടെണ്ണത്തിൽ ഒന്നിനു വേണ്ടിയാണ് സി പി ഐയും കേരള കോൺഗ്രസും തമ്മിൽ ചരട്വലി സജീവമാകുന്നത് എൽ ഡി എഫിന് ലഭിക്കുന്ന ഒരു സീറ്റ് സി പി എം എടുക്കും അതേസമയം ഒരു സീറ്റിൽ അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് എമ്മും തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടി സീറ്റ് ആവശ്യപ്പെടാനാണ് നിലവിലെ നീക്കം കോട്ടയത്ത് ഇന്ന് ചേരുന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ ചർച്ചയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലും യോഗത്തിലുണ്ടാകും ജോസ് കെ മാണിയുടെ പാർലമെന്റ് അംഗത്വകാലാവധി ജൂൺ ഒന്നിന് അവസാനിക്കും സംസ്ഥാനത്ത് ഒഴിവ് വരുന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് ഇടതുമുന്നണി യോഗത്തിൽ ആവശ്യപ്പെടാനാണ് സി പി ഐയുടെ തീരുമാനം ആ സീറ്റ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല എന്നും സി പി ഐ നേതൃയോഗം വിലയിരുത്തുന്നുണ്ട് തങ്ങളാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിലാണ് സി പി ഐ അവകാശവാദം ശക്തമാക്കുന്നത് രാജ്യസഭാ സീറ്റ് ഒരെണ്ണം സി പി എം തന്നെ കൈവശം വെക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഇളമരം കരീമ കോഴിക്കോട് വിജയിച്ചാൽ മറ്റൊരാളെ പരിഗണിക്കും എം സ്വരാജിന്റെ പേര് പരിഗണനയിലുണ്ട് എന്നാൽ രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല പരിജ്ഞാനം വേണമെന്നുള്ള ഒരു നിബന്ധന കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് അഥവാ പരാജയപ്പെടുകയാണ് എങ്കിൽ എം സ്വരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് തോമസ് ഐസക്കിന്റെ പേരായിരിക്കും പരിഗണിക്കപ്പെടാനുള്ള സാധ്യത എന്ന വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട് രണ്ടാമത്തെ സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി ഐ തയ്യാറല്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ ദേശീയതലത്തിൽ പ്രതിപക്ഷ നീക്കങ്ങളിൽ പ്രധാന

ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് അജണ്ട എങ്കിലും രാജ്യസഭാ സീറ്റിന്റെ കാര്യങ്ങളും ചർച്ചയിലുണ്ടാകും കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും രാജ്യസഭാ സീറ്റ് പ്രധാനം തന്നെയാണ് പാർട്ടി ചെയർമാനെ പാർലമെന്ററി സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ വരരുതെന്ന് അണികൾ ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ജോസ് കെ മാണിക്ക് മത്സരിക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ആ അവസരം നിഷേധിച്ചുകൊണ്ടാണ് തോമസ് ചാഴിക്കാടിന് മത്സരിക്കാൻ അവസരമൊരുക്കിയത് അതുകൊണ്ട് തന്നെ ലഭിച്ച ഒരവസരം തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും രാജ്യസഭാ സീറ്റിന് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നത് അത്ര ഭൂഷണമല്ല എന്ന വിലയിരുത്തലും യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ എതിരെ ഉയർന്നുവരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ പാർട്ടിയിലെ രണ്ടാമൻ എന്ന് കരുതപ്പെടുന്ന റോഷി അഗസ്തിന് മന്ത്രിസ്ഥാനം വഹിക്കുമ്പോൾ ജോസ് കെ മാണിക്കും പ്രധാനപ്പെട്ട പദവി നേടിക്കൊടുക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലും യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വീണ്ടും സീറ്റ് ലഭിച്ചില്ല പാർട്ടി ചെയർമാൻ പാർലമെന്ററി പദവി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചുരുങ്ങും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് ചോദിച്ചെങ്കിലും നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും അഭിമാന പ്രശ്നമാണ് രാജ്യസഭാ സീറ്റ് കാരണം രണ്ട് പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളാണിത് അതുകൊണ്ട് തന്നെ കാലാവധി കഴിഞ്ഞാലും ജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം ഉന്നയിക്കാനാണ് രണ്ട് പാർട്ടികളുടെയും തീരുമാനം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുവരും നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുകയാണെങ്കിൽ അതായത് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ രാജ്യസഭയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതേസമയം തന്നെ സി പി ഐക്ക് മറ്റൊരു സ്ഥാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റ് നിയമസഭാ പദവി നൽകിക്കൊണ്ട് മാറ്റി നിർത്താനാണ് നിലവിലെ സാധ്യത